എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണോ വരുന്നത്? ഞാൻ വരുന്നതിന് മുമ്പ് കേക്ക് കട്ട് ചെയ്തിട്ട് എന്നെ കുറ്റപ്പെടുത്തുകയാണോ? മോള് കൊടുക്ക. നെക്ലസ് ഇട്ടപ്പോ മോള് സുന്ദരിയായിട്ടുണ്ട്. വലിയ വിലയായി കാണുമല്ലോ. ചേച്ചിക്ക് കൊടുക്കുന്ന ക്രിസ്മസ് സമ്മാനം ആയതുകൊണ്ട് അമ്മ പൈസ നോക്കിയില്ല. ഇനി നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഒരു സെൽഫി എടുക്കാം ഈ കേക്കിന് ചുറ്റും നിന്നിട്ട്.
കുറച്ച് കഴിയുമ്പോ വിനയും വരും, ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ്. എന്നിട്ട് പിന്നെ നിങ്ങൾ ആഘോഷിക്കടാ. ഏതായാലും അവൾ ഇപ്പൊ തീർന്നു കാണും. നാളത്തെ പത്രത്തിന്റെ ഫ്രണ്ട് പേജില് രണ്ട് മരണം. മുൻ മേയർ സുലേഖ മരിച്ചു, കൂടെ യുവ സാഹിത്യകാരിയും കോളേജ് ലെക്ചററുമായ അലീന പീറ്റർ. അവൾ അത് മാത്രമല്ല, കലാതിലകം കൂടിയാ. അതും ഒരു തവണയല്ല, മൂന്ന് തവണ. അവളുടെ ആട്ടവും പാട്ടും ഒക്കെ അവസാനിച്ച രാത്രിയായി ഇത്. ഇനി അവൾ ആരെ കുറിച്ച് ഒന്നും എഴുതില്ല. നിന്റെ മോനെതിരെ കോടതിയിൽ പ്രസന്റ് ആവത്തുമില്ല. അവനും വലിയ സന്തോഷമായിരിക്കും അവളുടെ മരണവാർത്ത കേൾക്കുമ്പോ. ഒന്നും പിള്ളേരറിയരുത്, നമ്മളെ മക്കളാണെങ്കിൽ പോലും പറയേണ്ടതേ പറയാവൂ. എടാളിയ, മേയറും അലീനയും ഒക്കെ നമ്മുടെ ശത്രുക്കളാണെന്ന് മഹാദേവനും നീരജയ്ക്കൊക്കെ അറിയാം. അത് ഒരു പ്രശ്നമാവോ? ഇപ്പൊ പായുന്നുണ്ടാവും ഹോസ്പിറ്റലിലേക്ക് ഒരു കാറ്. ഇന്ന് രാത്രി തന്നെ ആ വീട്ടുമുറ്റത്ത് ഒരു അണലി ചത്ത് കിടക്കും, നല്ല വിളഞ്ഞ ഒരു അണലി. പാമ്പിന്റെ കടിയേറ്റാടാ രണ്ടും മരിച്ചത്. ഞരമ്പിലൂടെ പോയതും പാമ്പിന്റെ വിഷമാടാ. പിന്നെ എവിടെ കൊണ്ടിട്ട് എന്തോ തെളിയിക്കാനാ? എടാ, മൂടി വെക്കേണ്ടത് മൂടി തന്നെ വെക്കണോടാ. കാലപ്പഴക്കം ചെല്ലുമ്പോ അതെടുത്ത് ഇങ്ങ് പുറത്തോട്ട് ഇടരുത്. ഇപ്പോ മരുമോനും വഴിയേ വന്നു. നീരജയുടെ കഥകളറിഞ്ഞ മഹാദേവൻ അവളോട് സഹതാപം കാട്ടി. മകളുടെ കുടുംബജീവിതം തകരില്ലാന്ന് കണ്ടപ്പോ പിന്നെ തകർക്കേണ്ടത് നമ്മളെ. വിട്ടുകൊടുക്കോടാ, വെച്ചു പൊറുപ്പിക്കോ. എങ്കിലും ഭയം മാറിയിട്ടില്ല സച്ചി. എടാ, ഇന്നത്തോടെ നിനക്ക് ശാന്തമായിട്ട് ഉറങ്ങാം. നീരജയ്ക്ക് എങ്ങാനും സംശയം തോന്നിയ അവള് രജനിയെ കുത്തിയിളക്കി വിടും. അവര് തമ്മിൽ കണക്ഷൻ ഉണ്ടോ? പല വേദികളിലും ഒന്നിച്ചിട്ടുണ്ടെന്നാ രജനി പറഞ്ഞിട്ടുള്ളത്. ഒരു വനിതാ സെൽ ചെയർപേഴ്സൺ, എടാ, ഡിവോഴ്സ് ചെയ്യാൻ അവസരം കിട്ടിട്ടു അവളെ നീ കളഞ്ഞില്ലല്ലോ. എങ്ങനെ കളയും? ഡിവോഴ്സിലൂടെ എന്നെ സ്വതന്ത്രനാക്കാനല്ല അവള് നോക്കിയത്, ജയിലിടാനാ. അതുകൊണ്ടല്ലേ കോംപ്രമൈസ് ചെയ്യാത്തത്. അന്ന് നിന്റെ പാർട്ടിയുടെ ഭരണമായിരുന്നല്ലോ, എന്നിട്ട് നീ എന്നെ സഹായിച്ചോ. ഇനിയും കാലം കിടക്കുകയല്ലേ അളിയ. എന്റെ ഇമേജ് ഇങ്ങനെ ഈ രീതിയിൽ മുന്നോട്ട് പോവാണെന്നുണ്ടെങ്കിൽ ഉറപ്പാ സി എമ്മിന്റെ കസ്റ്റഡിയിൽ ഞാൻ തന്നെ ആയിരിക്കും. അങ്ങനെയെങ്കിൽ രജനീമൂർത്തി പിന്നെ ഇല്ല. അവളുടെ കസേര നഷ്ടപ്പെടുന്ന അന്ന് അവൾ അങ്ങ് കിടത്തിക്കളെ. അതിന് നിനക്കിനി വിഷമമുണ്ടോ? ഏയ്, എന്തു വിഷമം? എന്റെ ഏറ്റവും വലിയ ശത്രുവാ എന്റെ ഭാര്യ. പിന്നെ അവളെ കിടത്തിയാലും കൊന്നാലും ഒരു കുഴപ്പമില്ല. അവൻ ഉടനെ വരും വിക്ടർ. അവൻ വരുമ്പോ രണ്ടെണ്ണം ഒഴിച്ചു കൊടുത്തേക്കണം. ഞാന് പാർട്ടി ഓഫീസിലോട്ട് പോവാ, സുഖമായിട്ട് ഇന്നൊന്ന് കിടന്ന് ഉറങ്ങണം. നാളെ രാവിലെ മരണ വീട്ടിൽ പോകേണ്ടതല്ലേ? വീട്ടുവെക്കണ്ടളിയാ. മൂർത്തി അകത്തുണ്ട്. ഇടയ്ക്ക് നീ ടി വി ഒന്ന് വെച്ച് നോക്കണം, അതിൽ മിക്കവാറും മരിച്ചവരുടെ ഫോട്ടോയും വാർത്തയും ഒക്കെ കാണണം. നീ പോവണം. എനിക്ക് പാർട്ടി ഓഫീസ് വരെ ഒന്ന് പോകണം. ഇടയ്ക്ക് കൃത്യം ചെയ്തിട്ട് അവൻ വരും വിക്ടർ. ഇങ്ങോട്ട് വരുന്നത് അപകടമല്ലേ? അവൻ ഇവിടെ വന്നതിന് എന്താടാ തെളിവ്? അവൻ ഇവിടെ വന്നിട്ടുമില്ല, പോയിട്ടുമില്ല. ഇന്ന് അബദ്ധമൊന്നും പറ്റില്ലല്ലോ. എടാ, വിക്ടർ ഏറ്റെടുത്ത ഒരു കേസും അബദ്ധത്തിൽ കലാശിച്ചിട്ടില്ല.
അതുകൊണ്ട് അങ്ങനെയുള്ള ടെൻഷനൊന്നും വേണ്ട. അതെ, ഞാനൊന്ന് പാർട്ടി ഓഫീസ് വരെ പോയിട്ട് നമ്മുടെ പോലീസ് ബന്ധമൊക്കെ ഒന്ന് പുതുക്കാം. പലരെയും വിളിക്കാനുണ്ടടാ. ആ രണ്ടെണ്ണം ചത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് ഒതുക്കി തീർക്കാം. നീരജയും നിസ്സാരക്കാരിയല്ലേ, അവക്ക് അത്യാവശ്യം മാധ്യമങ്ങളൊക്കെയായി ബന്ധമുള്ള കൂട്ടത്തിലാണ്. അതുകൊണ്ട് ഇതൊന്ന് ശാന്തമായ അവളുടെയും അവളുടെ ഭർത്താവിൻ്റെയും പോക്ക് നോക്കണം. അവിടെ കൊലപാതകമല്ല വേണ്ടത്. നമ്മളെ പീഡന കേസിൽ അകത്താക്കാൻ നോക്കുമ്പോൾ നമ്മളും തിരിച്ച് അത് തന്നെ ചെയ്യണം. അവളുടെ ഭർത്താവിന് ഭാര്യയുടെ പാസ്റ്റ് അറിഞ്ഞിട്ടും അവളെ സ്നേഹിക്കുന്ന ആ സ്നേഹസമ്പന്നനായ ഭർത്താവിനെ പീഡന കേസിപ്പെടുത്തണം. അതോടെ അവനും അവളും ഒതുങ്ങിക്കോളും. അടുത്ത ഭരണം നമുക്കാണെങ്കിൽ പിന്നെ പറയാൻ വേണ്ടടാ. ഇന്ന് മരണം നടക്കുകയാണെങ്കിൽ നാളെ ക്രിസ്മസ് നമുക്കൊന്ന് ആഘോഷിക്കണം. നാളെ മാത്രം ആക്കുന്ന എന്തിനാ, ന്യൂ ഇയർ വരെ നമുക്ക് അടിച്ചു പൊളിക്കാടാ. ഈ മരണാനന്തര ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. നീ ഏതായാലും ചില്ല്, അവനൊരു കമ്പനി കൊടുക്ക്. നല്ല ടെൻഷൻ ഉണ്ടല്ലോ അതെനിക്ക്. ആ വിക്ടർ, ദേ ഇവനാണ് വിക്ടർ. കാര്യം സാധിച്ചോ? ഗുഡ്. ഇത് കുടിക്കേ. ഞാൻ മദ്യം കഴിക്കാറില്ല. ഓഹോ, മദ്യപിക്കാത്ത ആളാണോ? കൊള്ളാലോ. എടാ, പ്രൊഫഷണൽ കില്ലേഴ്സ് ഒക്കെ അങ്ങനെയാ, അവര് പല കാര്യങ്ങളും ത്യജിക്കും. രണ്ടിനും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയോ? ഇല്ല, പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിലോ? ആളിന്റെ വേഷം മാത്രമേ ഉള്ളൂ, ആള് മാറി. കുറച്ച് സന്തോഷിച്ചോട്ടെ എന്ന് കരുതിയ ഈ വേഷം ഇട്ടുകൊണ്ട് വന്നത്. ഇനി കഥ ഞാൻ പറയാം, നടന്ന സംഭവങ്ങൾ. എന്തായാലും ആ കൊച്ചി വിളിച്ചേ ഇല്ലേ ഉണ്ണി, പിന്നെ അതിനെ നിരാശപ്പെടുത്തണ്ട.
അപ്പൊ എന്നെ ടീച്ചർ നിരാശപ്പെടുത്തുന്നോ? എടാ രണ്ടെണ്ണം വിട്ടു കഴിഞ്ഞ് നിരാശക്കും പോടാ. ഏയ് അത് പാടില്ല, അത് പാടില്ല. അവിടം വരെ പോകണമെങ്കിലേ വണ്ടി ഓടിക്കേണ്ടതാ. പോലീസ് പിടിച്ചാ കേസാവും. എസ് ഐ ആവണ്ടാളെ നിയമം ലംഘിക്കാൻ പാടില്ല. അല്ലെങ്കിലും എനിക്ക് ഇനി ലിക്കറ് വേണ്ട. അയ്യേ അതെന്തോന്നറിയോ ശങ്കരമ്മ, ആ ടീച്ചർ കുടിക്കണ്ടെന്ന് പറഞ്ഞു, ഇവനത് അനുസരിക്കുന്നു. അത്രേ അനുസരണയുള്ള കുട്ടിയാണെങ്കില് ടീച്ചർ എല്ലാം പറയുമ്പോ ചെന്നാലെന്താ? എടാ ഒന്ന് പോകാളിയ, അലയിലും ഈ കരോളിന്റെ ഒപ്പം യാത്ര ചെയ്യാന്ന് പറയുന്ന ഒരു രസമാ. പോയി തല കാണിച്ചിട്ട് ഇങ്ങി വാ കുഞ്ഞെ. വരുമ്പോ ഒരു ഫുള്ളൂടെ എടുത്തോ, അതും കൂടെ കഴിച്ചിട്ട് വേണം എനിക്ക് പോയി കിടക്കാൻ. ഈ പാദരാത്രിക്ക് എവിടുന്നാ ഫുള്ള്? എവിടുന്നെങ്കിലും ഒക്കെ സംഘടിപ്പിച്ചോണ്ട് വാടേ. അപ്പൊ ഹാപ്പി ക്രിസ്മസ്, മേരി ക്രിസ്മസ്, മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ, ഗ്ലാഡ് ടു മീറ്റ് യു. നീ വാളിയാ, വണ്ടി എടു, ഞാനേ പിന്നിലിരുന്ന് കാഴ്ച കണ്ടോളാം. അപ്പോഴേ ചേച്ചി ചോദിച്ചാ എന്തോ പറയാ? ചേച്ചി ചോദിച്ചാലേ ക്രിസ്മസ് കാണാൻ പോയെന്ന് പറഞ്ഞാൽ പോയി കിടന്ന് ഉറങ്ങളവാ. കിളവൻ നിന്റെ ഗ്രാൻഡ് ഫാദർ. എന്നാലേ പുള്ളിന് മേലോട്ട് നോക്കിയിരുന്നു, ഗ്രാൻഡ് ഫാദർ ഇട്ടു തരും. അവിടെ ഇരിക്കുന്ന മണ്ണെണ്ണ നിർത്തി കുടിച്ചേക്കരുത്. അപ്പൊ ഇന്ന് ഇനി പുള്ളില്ല, പോയി കിടന്നുറങ്ങ. ഒന്ന് പെട്ടെന്ന് പോടാ, ടീച്ചറിനെ വിട്ട് കരോളത്ത് നിൽക്കുമ്പോ നമുക്ക് ഏലണം. എങ്ങനെയാടാ ഇതിന്റെ ഇടയിൽ കൂടെ കയറി പോകുന്നത്? ഇതിലെപ്പോ അതില് ഹോൺ അടിച്ച് കയറിപ്പോ. ഇതിന്റെ ഇടയിൽ കൂടെ എടാ വണ്ടി എടുത്ത് പോവാൻ നോക്ക്. ആൾക്കാർ പോകുന്ന നിനക്ക് കണ്ടൂടെ? ആ എന്നും പറഞ്ഞു ോണ്ടേ. എന്തോ വശപ്പശകൊണ്ടല്ലോ, ഒരുത്തൻ കാറിൽ നിറങ്ങി കരോളിനൊപ്പം കയറി. അതിപ്പോ നമുക്ക് വേണ്ടി പോയി കേറാലോ. ഒരു മഹാരാഷ്ട്ര രജിസ്ട്രേഷൻ വണ്ടിയാണല്ലോ.